വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്ന മുസ്ലിം ലീഗ് എൽഡിഎഫുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു. ഇതിനുള്ള അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. രാജ്യസഭയിലെ കോൺഗ്രസ് നിലപാടിനെ ലീഗ് വിമർശിച്ച സമയം തന്നെ ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത് ഈ അഭ്യൂഹത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ലീഗുമായി EMSൻ്റെ കാലത്ത് CPM കൈകോർത്ത കാര്യവും ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചത് ലീഗുമായുള്ള അടുപ്പത്തിലാകുന്നതിൻ്റെ സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത്. ഏറെ നാളുകളായി മുസ്ലിം ലീഗിനോട് മൃദസമീപനമാണ് CPM തുടരുന്നത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് എന്നിവർക്ക് CPMനോട് മൃദസമീപനമാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ പരക്ക സംസാരമുണ്ട്. ഉമ്മൻചാണ്ടിയിൽ നിന്നും രമേശ് ചെന്നിത്തലയിൽ നിന്നുമൊക്കെ ലഭിച്ചിരുന്ന പരിഗണന VD സതീശനിൽ നിന്നും സുധാകരനിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് ലീഗ് നേതാക്കൾക്ക് തുടക്കം മുതലേ പരാതിയുണ്ട്. ഭരണമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും പ്രബലനായിരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു റോളുമില്ലാത്ത അവസ്ഥയാണെന്നും ലീഗ് നേതാക്കൾ പറയുന്നു. പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കുന്നതിന് കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകുന്നില്ലെന്നും ഇത് CPMനോടും പിണറായി വിജയനോടുമുള്ള മമത മൂലമാണെന്നുമുള്ള ആരോപണവും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. അത് പാർട്ടിയിൽ നിലനിൽക്കുന്നുമുണ്ട്. ആ അഭിപ്രായം ലീഗിലും നിലനിൽക്കുന്നുണ്ട്. അബ്ദുൽ വഹാബ് നേരത്തെ തന്നെ CPMമായി അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അടുത്ത കാലത്തായി കോൺഗ്രസിൻ്റെ പല നയങ്ങളിലും തീർത്തും അതൃപ്തരാണ് മുസ്ലിം ലീഗ്. K സുധാകരൻ്റെ RSS അനുകൂല പരാമർശങ്ങൾക്ക് പിന്നാലെ നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ ചൊല്ലിയും കോൺഗ്രസുമായി തർക്കത്തിലാണ്. ശശി തരൂരിനെതിരെ നേതാക്കൾ പടം നയിക്കുന്നതിലും ലീഗിന് അതൃപ്തിയുണ്ട്. ഇപ്പോൾ അതിനു പിന്നാലെ രാജ്യസഭയിൽ ഘടകകക്ഷിയായ കോൺഗ്രസിനെ വിമർശിച്ച് മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. പൊതുവ്യക്തി നിയമം സ്വകാര്യ ബില്ലായി സഭയിലെത്തിയപ്പോൾ എതിർക്കാൻ ഒരു കോൺഗ്രസ് MP പോലും ഇല്ലാതിരുന്നതിനെയാണ് AP അബ്ദുൽ വഹാബ് വിമർശിച്ചത്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ആരും സഭയിലില്ലായിരുന്നു. അതിനെ ശക്തമായാണ് ലീഗ് വിമർശിച്ചത്. അതേസമയം തന്നെ സമകാലിക വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാട് സ്വാഗതാർഹമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മതനിരപേക്ഷ ഉള്ളടക്കത്തോടെയാണ് ലീഗ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. UDF രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോഴും ഭിന്ന നിലപാട് സ്വീകരിക്കാൻ ലീഗിനായി. കോൺഗ്രസിനെ ശരിയായ നിലപാടിലേക്ക് നയിക്കാനും അവർക്ക് കഴിഞ്ഞു. ഇതിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. അതിനെ മുന്നണി രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച കോൺഗ്രസ് RSSനെ അനുകൂലിക്കാൻ തയ്യാറായി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് മുഖ്യ ശത്രു എന്നാണ് അവർ പറയുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന RSS അജണ്ടയുമായി ഗവർണർ രംഗത്ത് വന്നപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഗവർണർക്കെതിരായ ബില്ലിൽ ഒപ്പിടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ നിയമസഭയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ലീഗിന് സ്വീകരിക്കേണ്ടി വന്നു. ബില്ലിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ലീഗും RSPയും സ്വീകരിച്ച നിലപാടാണ് അതിലേക്ക് നയിച്ചത്.